സുരേഷ് ഗോപി നമുക്കറിയാം ഈ കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തൃശൂർ മണ്ഡലത്തിൽ നിന്നും വി എസ് സുനിൽകുമാറിനെയും മുരളീധരനെയും പരാജയപ്പെടുത്തിക്കൊണ്ട് എൺപതിനായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചുകൊണ്ട് ഇപ്പോൾ കേന്ദ്രമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു മൂന്നോ നാലോ വകുപ്പുകൾ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുമുണ്ട് എല്ലാ ആളുകൾക്കും സുരേഷ് ഗോപി ജയിച്ചതിൽ വളരെയധികം അത്ഭുതപ്പെടാറുണ്ട് എങ്ങനെയാണ് സുരേഷ് ഗോപി ജയിച്ചത് എന്നെല്ലാം പല ആളുകളും ഇങ്ങനെ ചർച്ച ചെയ്യുകയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം സുരേഷ് ഗോപി രണ്ട് തവണ ഒന്ന് നിയമസഭാ ഇലക്ഷനിലും മറ്റൊന്ന് ലോക്സഭാ ഇലക്ഷനിലും മത്സരിച്ചിട്ടുണ്ടായിരുന്നു മുൻപ് ആ രണ്ട് ഇലക്ഷനിലും തന്നെ സുരേഷ് ഗോപി വിജയിച്ചില്ല അത് പരാജയപ്പെടുകയാണ് ചെയ്തത് ആ പരാജയം തന്നെയാണ് സുരേഷ് ഗോപിയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ വിജയിക്കാനുണ്ടായ കാരണം ഒന്നാമത് പറയുകയാണെങ്കിൽ സുരേഷ് ഗോപിയുടെ അന്നത്തെ ആ ഇലക്ഷന് ശേഷം സുരേഷ് ഗോപി സ്ഥിരമായി തൃശ്ശൂരിൽ തന്നെയുണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു തൃശ്ശൂർ ഞാൻ എടുക്കും എന്ന് പറഞ്ഞ പോലെ തന്നെ തൃശ്ശൂരിൻ്റെ എല്ലാ മുക്കിലും മൂലയിലും അദ്ദേഹം വന്ന് പ്രവർത്തിച്ചു മാത്രവുമല്ല എല്ലാ മതവിഭാഗക്കാരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്കും അദ്ദേഹം കയറി ചെന്നു പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളായ പ്രത്യേകിച്ച് ഇരിഞ്ഞാലക്കുട ഒല്ലൂർ പുതുക്കാട് തൃശൂർ മണ്ഡലങ്ങളിലൊക്കെ തന്നെ അവിടെയുള്ള ന്യൂനപക്ഷങ്ങളുടെ വോട്ടുകൾ നല്ല രീതിയിൽ തന്നെ സുരേഷ് ഗോപിക്ക് ലഭിച്ചിട്ടുണ്ട് സത്യത്തിൽ ഈ വിജയം സുരേഷ് ഗോപിയുടെ വിജയമാണ് അല്ലാതെ ബി ജെ പിയുടെ വിജയം ഒരിക്കലുമല്ല കാരണം ബി ജെ പിയുടെ വിജയം ആയിരുന്നു എങ്കിൽ കേരളത്തിൽ ആദ്യമായി വിജയിക്കേണ്ടത് തിരുവനന്തപുരത്തു നിന്നും മത്സരിച്ച കേന്ദ്രമന്ത്രി കൂടിയായിരുന്ന ചന്ദ്രശേഖരനായിരുന്നു കൂടാതെ രണ്ടാമതായി മത്സ ജയിക്കേണ്ടിയിരുന്നത് ആലപ്പുഴയിൽ നിന്നും മത്സരിച്ച ശോഭാ സുരേന്ദ്രനുമായിരുന്നു മാത്രമല്ല ശോഭാ സുരേന്ദ്രൻ പല തവണയും ലീഡ് ചെയ്തുകൊണ്ട് മുന്നേറിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്നിട്ട് പോലും ബി ജെ പിയുടെ പ്രവർത്തകർ ആരും തന്നെ വിജയിക്കാൻ സാധിച്ചില്ല അതുകൊണ്ട് തന്നെ ഈ സുരേഷ് ഗോപിയുടെ വിജയം ഒരിക്കലും ബി ജെ പിയുടെ വിജയമല്ല യു ഡി എഫുകാരും എൽ ഡി എഫുകാരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയാറുണ്ട് ഇത് യു ഡി എഫിൻ്റെ വോട്ടാണ് സുരേഷ് ഗോപിക്ക് കിട്ടിയതെന്ന് അതല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ വോട്ടാണ് സുരേഷ് ഗോപി കിട്ടിയതെന്ന് പറയാറുണ്ട് സത്യത്തിൽ അതല്ല ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അദ്ദേഹം നല്ല പോലെ തന്നെ എഫേർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു മാത്രമല്ല അദ്ദേഹം ഒരു സിനിമാ പ്രവർത്തകനാണ് കൂടാതെ അദ്ദേഹം ഒരു ചാരിറ്റി പ്രവർത്തകനാണ് ആ കാരണങ്ങളെ കൊണ്ട് തന്നെയാണ് ജനങ്ങളുടെ മനസ്സിലേക്ക് സുരേഷ് ഗോപി കയറി വന്നത് അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയരഹസ്യവും